ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂമാനി മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ജിതു മാധവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് വമ്പൻ ഹിറ്റായി മാറിയ രോമാഞ്ചം എന്ന സിനിമ കണ്ടതിനു ശേഷം എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന ചോദ്യം, ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്നാണ് റിലീസ് ചെയ്യുക എന്നതാണ്. അതിനോടൊപ്പം തന്നെ ഒന്നാം ഭാഗത്തിൽ ഉത്തരമില്ലാതെ പോയ കുറെ ചോദ്യങ്ങൾക്ക് രണ്ടാം ഭാഗത്തിൽ ഉത്തരം കിട്ടുമോ എന്നതും സംശയമാണ്. ഇതൊരു റിയൽ സംഭവത്തെ ആസ്പദമാക്കി വന്ന സിനിമയാണെന്ന് പറയുന്നത് കൊണ്ട് ആ സംഭവവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ആളുകൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത്, നമ്മൾ കണ്ടിരിക്കുന്ന ഈ രോമാഞ്ചത്തിന്റെ ഫസ്റ്റ് പാർട്ടിൽ പല കാര്യങ്ങളും സംവിധായകൻ പറഞ്ഞിട്ടില്ല, ഒരു പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് മാറ്റിവെച്ചതാകാം എന്നാണ്. സോ അങ്ങനെയെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുവരെ ഉത്തരം തരാതെ സെക്കൻഡ് പാർട്ടിലേക്കായി സംവിധായകൻ മാറ്റിവെച്ചിരിക്കുന്നത്? രോമാഞ്ചൻ 2 എന്ന സിനിമയിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നീ കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്തിട്ടുള്ള രോമാഞ്ചം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളേണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തേത് അനാമികയുടെ പാസ്റ്റോറി. സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ് അനാമിക. ഈ കഥാപാത്രം ആരാണെന്നും എന്താണെന്നുമൊന്നും സിനിമയിൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സിനിമയിൽ ഒരു ഭാഗത്ത് മാത്യൂസ് എന്ന മത്തി ഓജോ ബോർഡ് വഴി അനാമികയുടെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എങ്ങനെയാണ് അനാമിക മരിച്ചത് എന്നീ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഉത്തരം അനാമിക കൊടുക്കുന്നില്ല. പിന്നീട് സീനു വഴി അനാമികയുടെ വീട് മാത്രം നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ചോദ്യങ്ങളെല്ലാം ഉത്തരം കിട്ടാതെ തന്നെ അവശേഷിപ്പിക്കുകയാണ്. സോ ഈ കാര്യങ്ങളെല്ലാം സെക്കൻഡ് പാർട്ടിൽ വരുമെന്നും അതിലൂടെ ഇതിനെല്ലാം ഉത്തരം കിട്ടുമെന്നും കരുതാം. രണ്ടാമത്തേത് മറ്റുള്ള ആത്മാക്കൾ ആരൊക്കെ. സിനിമയുടെ ഇടയ്ക്ക് വെച്ച് ഹരിക്കുട്ടൻ എന്ന കരിക്കുട്ടൻ അവ്യക്തമായി എഴുതുന്ന വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് സീനു അവസാനം VR കമ്മിങ് എന്നൊരു വാചകം എഴുതുന്നുണ്ട്. ഇതിലൂടെ തന്നെ ഒന്നിലധികം പ്രേതങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ്. കൂടാതെ സിനിമയുടെ അവസാനം 7 ആത്മാക്കളെയും കാണിക്കുന്നുണ്ട്. സോ ഓജോ ബോർഡ് കളിക്കിടയിൽ അനാമികയെ കൂടാതെ മറ്റേതെല്ലാം പ്രേതങ്ങളാണ് അവിടെ വന്നിരുന്നത്, അവർ ആരൊക്കെയാണ് എന്നതിൻ്റെയും ഉത്തരങ്ങൾ സെക്കൻഡ് പാർട്ടിൽ തന്നെ പ്രതീക്ഷിക്കാം. 3, സീനുവിന്റെ മാറ്റം. സിനിമയിൽ അർജുൻ അശോകൻ അവതരിപ്പിച്ച സീനു എന്ന കഥാപാത്രം സാധാരണ മനുഷ്യരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമുള്ള സ്വഭാവക്കാരനായിട്ടാണ് കാണിക്കുന്നത്. ആ കഥാപാത്രത്തിന്റെ നടത്തത്തിലും സംസാരത്തിലും എപ്പോഴും തലയാട്ടി ചിരിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലും ഈ വ്യത്യസ്തത നമുക്ക് കാണാം. എന്നാൽ സിനിമയുടെ എൻഡിങ്ങിൽ അയാളെ കാണിക്കുമ്പോൾ അതുവരെയുള്ള ചിരിച്ച മുഖം മാറി ഗൗരവക്കാരനായും സ്ഥിരമുള്ള മുണ്ട് മാറ്റി ജീൻസ് ഇട്ടിരിക്കുന്നതായും അതുപോലെ വീടിനകത്തും പുറത്തും ചെരുപ്പ് മാത്രം ഉപയോഗിച്ചിരുന്ന ആ കഥാപാത്രം ഷൂസ് ഇട്ടിരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം അയാളുടെ നടത്തത്തിന്റെ സ്റ്റൈലിലും വ്യത്യാസം വന്നിരിക്കുന്നതായി കാണാം. സോ എന്താണ് ഇത്രയും പെട്ടെന്നുള്ള ഈ മാറ്റത്തിന്റെ കാരണം, അതുവരെയുള്ള ആ സ്വഭാവം എങ്ങനെയാണ് മാറിയത് എന്നതിനുള്ള ഉത്തരങ്ങളും സെക്കൻഡ് പാർട്ടിനായി സംവിധായകൻ മാറ്റിവെച്ചതാകാം. ഇതുപോലെയുള്ള മറ്റൊരു സംശയമാണ് സീനുവിന് ഈ ആത്മാക്കളെയെല്ലാം കാണാനും അവരുടെ കാര്യങ്ങൾ അറിയാനുമുള്ള കഴിവ് എങ്ങനെ കിട്ടിയെന്നത്. സീനു ഒരിക്കൽ പോലും ഇവർ ഓജോ ബോർഡ് കളിക്കുന്നതായി കണ്ടിട്ടില്ല. എന്നിട്ടും ആ ഓജോ ബോർഡിലൂടെ മാത്രം അവർക്കറിയാവുന്ന അനാമികയെ കുറിച്ച് സീനു കൃത്യമായി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുപോലെ അവിടെ മരണപ്പെട്ടുപോയ മറ്റുള്ള പല ആത്മാക്കളെ കുറിച്ചും സീനു പറയുന്നുണ്ട്. അതോടൊപ്പം ഹരിക്കുട്ടൻ പകുതി എഴുതിയ ആ വാചകം സീനു കൃത്യമായി പൂർത്തിയാക്കുകയും ചെയ്യുന്നു. സോ ഇതെല്ലാം സീനുവിന് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ ആത്മാക്കളെയെല്ലാം കാണാനും അവരുടെ കാര്യങ്ങളെല്ലാം അറിയാനുമുള്ള കഴിവ് സീനുവിന് എങ്ങനെ ലഭിച്ചു? അവിടെയുള്ള മറ്റുള്ളവരെയെല്ലാം ആത്മാക്കൾ പേടിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ സീനുവിനെ മാത്രം എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നീ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ബാക്കിയാണ്. 5, DJ ബാബു എന്ന കഥാപാത്രം ഇവരുടെ വീട്ടിൽ വരുന്ന സമയം അനാമികയ്ക്ക് ഇവരോട് ദേഷ്യമുണ്ടോ, ഇവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടോ എന്നെല്ലാം ചോദിക്കുകയും അതിന് യെസ് എന്ന് ഉത്തരം കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താണ് അനാമികയ്ക്ക് ഇവരോട് ഇത്ര ദേഷ്യമുണ്ടാകാൻ കാരണമെന്നത് വ്യക്തമല്ല. അനാമികയ്ക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ എവിടെയും ചെയ്യുന്നതായി സിനിമയിൽ കാണിച്ചിട്ടില്ല. പിന്നീടും എന്തുകൊണ്ടാണ് അനാമികയ്ക്ക് ഇവരോട് ദേഷ്യമുണ്ടാകുന്നത്, ഇവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടാകുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും സെക്കൻഡ് പാർട്ടിൽ തന്നെ പ്രതീക്ഷിക്കാം.
ആറ് ആ ഫോട്ടോയിലുള്ളത് ആരെല്ലാമാണ്? സിനിമയുടെ അവസാന ഭാഗത്തിലും ഇടയ്ക്കുള്ള ചില സീനുകളിലും ആ വീട്ടിൽ ആറുപേരടങ്ങിയ ഒരു കുടുംബത്തിന്റെ ഫോട്ടോ ഉള്ളതായി കാണിക്കുന്നുണ്ട്. അത് അവിടെ താമസിക്കുന്ന ആ ഏഴുപേരിൽ ആരുടെയും ഫാമിലിയുടേതാണെന്ന് തോന്നുന്നില്ല. സോ പിന്നെ എടുത്തെടുത്ത് കാണിക്കുന്ന ആ ഫോട്ടോയിൽ ഉള്ളത് ആരൊക്കെയാണ്? ഇനി ഇവർ തന്നെയാണോ സിനിമയുടെ അവസാനം ആ ഏഴാത്മാക്കൾ വരുന്നതിൽ ആറുപേരായിട്ടുള്ളത്? എങ്കിൽ എന്താണ് ഇവർക്കെല്ലാം സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങളും ബാക്കിയാണ്. ഇതുപോലെ സിനിമയുടെ അവസാനം പള്ളിയിലച്ഛൻ വന്ന് വെഞ്ചരിച്ച് ആ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നുണ്ട്. ആ വീട്ടിലെ ആത്മാക്കൾ ഇവരെ പേടിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ഇവരുടെ വണ്ടി പഞ്ചറാക്കുകയും ഇവർക്ക് അപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പള്ളിയിലച്ഛൻ വന്ന് വെഞ്ചരിച്ചതിന് ശേഷം ആ വീട് ശാന്തമാവുകയും ഇവരുടെ പ്രശ്നങ്ങളെല്ലാം മാറിയതുപോലെയും കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആ വീട്ടിലുണ്ടായിരുന്ന പ്രേതമായ അനാമിക മാത്രം ഇത്രയും പ്രാർത്ഥനകളെല്ലാം നടത്തിയിട്ടും ആ വീട്ടിൽ നിന്ന് എന്തുകൊണ്ട് പോയില്ല? അതെന്തുകൊണ്ട് ആ മഞ്ഞ ബാഗിൽ തന്നെ താമസിക്കുന്നു എന്നതിന്റെ ഉത്തരവും സെക്കൻഡ് പാർട്ടിൽ തന്നെ കാണാം. കൂടാതെ ആ ബാഗിനുള്ളിൽ തന്നെ താമസിച്ച് ഇവരുടെ അടുത്തേക്ക് തന്നെ എത്തിയ അനാമിക സെക്കൻഡ് പാർട്ടിൽ ഇവരെ എന്താകാം ചെയ്യാൻ പോകുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഇവരോട് ദേഷ്യമുണ്ട്, ഇവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്നെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇവരെ ഉപദ്രവിക്കുമോ എന്നതിനുള്ള ഉത്തരവും സെക്കൻഡ് പാർട്ടിൽ സംവിധായകൻ കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ ഇത്രയുമാണ് രോമാഞ്ചം 2 എന്ന സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇതല്ലാതെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ആ സിനിമയിൽ പ്രതീക്ഷിക്കാം എന്നതിനെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താം. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അടുത്ത എപ്പിസോഡിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടണം വരെ ബൈ.